അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു. REC മലയമ്മ കൂടത്തായി റോഡ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡുകൾ, പാലങ്ങൾ തുടങ്ങി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 61 കോടി രൂപ ചെലവിൽ നവീകരിക്കുന്ന REC മലയമ്മ കൂടത്തായി റോഡ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവരും ഒത്തൊരുമിച്ചാണ് ഈ റോഡിൻ്റെ പ്രവൃത്തി യാഥാർത്ഥ്യമാക്കാൻ ഇടപെടുന്നത്. 1999 സഖാ VK നായനാർ മുഖ്യമന്ത്രിയാകുന്ന സർക്കാർ കിഫ്ബി പദ്ധതിക്ക് രൂപം നൽകിയത്. കഴിഞ്ഞ സർക്കാർ കേരളത്തിൻ്റെ വികസന പദ്ധതിയായി കിഫ്ബിയെ മാറ്റി. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ആദ്യം വന്ന 2016 സർക്കാർ ഇന്ന് കേരള വികസനത്തിലെ നിർണായക പങ്കുള്ള സ്ഥാപനമായി കിഫ്ബി മാറി. 223 റോഡുകൾ, 91 പാലങ്ങൾ, 57 റെയിൽവേ മേൽപ്പാലങ്ങൾ, 15 ഫ്ലൈഓവറുകൾ, 1 അടിപ്പാത എന്നിവയൊക്കെ 18,445 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചത് കിഫ്ബി വഴിയാണ്. ചടങ്ങിൽ PTR റഹീം MLA അധ്യക്ഷനായി, ഡോക്ടർ MK മുനീർ MLA മുഖ്യാതിഥിയായി. കിഫ്ബി മുഖേന അനുവദിച്ച 18,445 കോടി രൂപ ഉപയോഗപ്പെടുത്തി 223 റോഡുകൾ, 91 പാലങ്ങൾ, 53 റെയിൽവേ മേൽപ്പാലങ്ങൾ, 15 ഫ്ലൈഓവറുകൾ, 1 അടിപ്പാത എന്നിവ നിർമ്മിച്ചിട്ടുണ്ട്. ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട 5,580 കോടി രൂപയും മലയോരപാത, തീരദേശപാത എന്നിവയ്ക്കുള്ള തുകയും കിഫ്ബിയാണ് അനുവദിച്ചിട്ടുള്ളത്. കേരളം പശ്ചാത്തല സൗകര്യ വികസന മേഖലയിൽ ഉണ്ടാക്കിയ കുതിച്ചുചാട്ടത്തിൻ്റെ ചാലകശക്തിയാണ് കിഫ്ബിയെന്നും കിഫ്ബിയുടെ വായ്പയെ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തിൻ്റെ വികസനത്തെ തടയാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ, ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ഗംഗാധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം നസർ എസ്റ്റേറ്റ് മുക്ക്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മുംതാസ് സമീദ്, PP ശിവദാസൻ നായർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.